നല്ലതാണ്. നല്ല ഫാമിലി ഡ്രാമ നല്ല നന്നായി വളരെ നന്നായിട്ടുണ്ട്. നവ്യ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ നന്നായി. ഇപ്പോൾ കുഴപ്പമില്ല, ഒരു സാധാരണ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പടം ശരിക്കും എൻ്റർടൈൻമെൻ്റ് ആണ്. സാധാരണക്കാരൻ്റെ കഞ്ഞിയിൽ പാറ്റ ചെയ്യുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ്. എല്ലാത്തരം പ്രേക്ഷകരും കാണുന്ന വിചിത്രമാണ്. തീർച്ചയായിട്ടും നബിയുടെ ഒരു തീർത്തും മടങ്ങി വരവാണ്. ഒരു ക്യാമറ ആണെങ്കിലും സംവിധാനമാണെങ്കിലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നബിയെ മാത്രമല്ല വിനായകൻ്റെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ മനോഹരമായിട്ടാണ്. ഒരു തീർത്തും ക്ലീൻ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സൂപ്പർ. ഒരു കാര്യം മാത്രം പറയാനാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത്. നവ്യ നായരുടെ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു എല്ലാവരും പറയുമല്ലോ ആറാടുകയാണെന്ന് പറഞ്ഞ പോലെ, നവ്യ നായരെ നമ്മൾ ഇത്രയും നാളൊരു ബ്രേക്ക് എടുത്തത് കൊണ്ട് എന്തിനാണ് ആ ബ്രേക്ക് എടുത്തതെന്നുള്ളതിൻ്റെ മറുപടിയാണ് ഒരുത്തി എന്ന് പറഞ്ഞ സിനിമ. അത് നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും കാണുന്ന ഒരു ലേഡിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്തെ രാധാമണി എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇതിനകത്ത് ഒരു ചെറിയ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നി. ഒരു വി കെ പി ഒരു പക്ക ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഒരു മൂവിയായിട്ടാണ് അതിനകത്ത് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. 100% താങ്ക് യു. നല്ല സിനിമ നന്നായിട്ടുണ്ട്. സ്ക്രിപ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നവ്യ നായരും വിനായകനും നന്നായിട്ടുണ്ട്. വിനായകൻ്റെ ഒരു പ്രത്യേകതരം ഒരു നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല, സൂപ്പറായിട്ടുണ്ട്. നവ്യ നായരും സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും അടിപൊളി സിനിമയാണ്. വിനായകൻ പെർഫോം ചെയ്തിട്ടുണ്ട്, അതേപോലെ നവ്യ ചേച്ചി സൂപ്പർ. ഞാൻ എന്തോ പറയാനാ, കണ്ടവരിവിടെ വീണയൊക്കെ എന്തോ കണ്ടായിരുന്നോ. എല്ലാവരും അഭിപ്രായം മറ്റുള്ളവർ പറയട്ടെ, ഞാൻ തന്നെ അഭിനയിച്ചിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയുന്നു. ശരിയാണ്, ഇല്ലെങ്കിൽ അവരെ ഞാൻ കൊല്ലുന്നവരറിയാലോ. നന്നായി ചെയ്തിട്ടുണ്ട്. ജനങ്ങളത് സ്വീകരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, സന്തോഷം. ഏറ്റവും കൂടുതൽ സന്തോഷിക്കാവുന്ന ഒരു ദിവസമായിരുന്നു. നന്ദനത്തിന് ശേഷം നമ്മൾ ത്രില്ലായിട്ടിരുന്ന അത്ര സമയം അനങ്ങാതിരുന്ന ഒരു പടം തന്നെയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് മോള് വന്നത്. അതിലൊത്തിരി സന്തോഷം. ആക്ച്വലി എന്താ പറയുക, നവ്യയുടെ തിരിച്ചു വരവെന്ന് വെറുതെ പറയുന്നതല്ല, അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള നായകന്മാർക്ക് നമുക്കിവിടെ ഭയങ്കര ക്ഷാമമുണ്ട്. അത് എന്തായാലും ഇപ്പോൾ എന്താ പറയുക, ശരിയാവും. 10 വർഷത്തിന് ശേഷം തിരിച്ചു വന്നത് വെറുതെ അല്ല. ആയിട്ടുള്ള പെർഫോമൻസ് ആണ്, ഗംഭീരമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ആ ഒരു ചേസിങ്ങും ഒരു പരിപാടിയും ഒക്കെ ശരിക്കും തിയേറ്ററിൽ തന്നെ കാണണം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്, അടിപൊളിയാണ്. അയ്യോ ഇല്ല, അത്ര തിരക്കൊന്നും ആയിട്ടില്ല. ആവട്ടെ, അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. എന്തായാലും ഒരുത്തിൽ ഞാനും ഉണ്ട്. രമേശ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്, നവയുടെ കൂടെയുള്ള ക്യാരക്ടറാണ്. ഒരുപാട് സന്തോഷം അങ്ങനെ ഒരു ടീമിൻ്റെ ഭാഗമായതിൽ, വി കെ പി സാറിൻ്റെ ഡയറക്ഷനിൽ. ഒത്തിരി സന്തോഷം. താങ്ക് യു. ഓ യെസ്, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നവ്യ ചേച്ചിയുടെ ദി പെർഫെക്റ്റ് കംബാക്ക് ആണ്. ഞങ്ങളൊക്കെ ഇവരെ കണ്ട് മൂവീസൊക്കെ കണ്ട് വളർന്നു വന്നിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര ഗ്രേസ്. ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും നവ്യ ചേച്ചി എങ്ങനെയാണെന്നുള്ളത്. ഐ തിങ്ക് ഇറ്റ്സ് എ പെർഫെക്റ്റ് കംബാക്ക്. ഫയർ ആണ് ഒരുത്തി എന്ന് പറയുന്നത്. നവ്യ ചേച്ചിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു മൂവിയാണ്. അടിപൊളി. സോ മച്ച് ഓഫ് ലവ് ചേച്ചി, താങ്ക് യു. ഇത്രയും നല്ലൊരു മൂവി എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് സുരേഷ് ബാബു ചേട്ടനും വി കെ പി സാറും മേക്കിങ്ങും അയ്യോ ഒന്നും പറയാനില്ല, അടിപൊളി. ഭയങ്കര നന്നായി ചെയ്തിട്ടുണ്ട്. ഓരോ ചെറിയ ചെറിയ എക്സ്പ്രഷനും എടുത്തെടുത്ത് പറയേണ്ടത്. ആ ചേച്ചിങ് ഒരു രക്ഷ നന്നായിട്ട് ഫാമിലിയായിട്ട് പോയിട്ട് കാണേണ്ട ഒരു പടമാണ്. പിന്നെ ക്യാമറയും എല്ലാ പാട്ടും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്.
ഇനി ഇതുപോലുള്ള സിനിമകൾ ഉണ്ടാവട്ടെ, ഇതുപോലെ പ്രാധാന്യമുള്ള സിനിമകൾ ഉണ്ടാവട്ടെ. താങ്ക്സ് ഫോർ കമ്മിങ്. 10 വർഷം ശേഷം നവ്യജി തിരിച്ചു വന്ന ഒരു പടമാണ്, എങ്കിലും വളരെ അമേസിംഗ് പെർഫോമൻസ് ആണ്. വളരെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു യാതന കറക്റ്റ് ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഈ പടത്തിൽ ചെറിയൊരു കുഞ്ഞു വേഷത്തിലാണെങ്കിലും എനിക്കും പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അതിലും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയാണ്, അടിപൊളിയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആയിട്ട് ഞങ്ങൾ മലയാളികൾ വീണ്ടും വീണ്ടും കാണാനാണ് സിനിമ. അങ്ങനത്തെ സിനിമകളാണ് ഞാൻ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു നവ്യ നായരുടെ സിനിമ, ഇങ്ങനത്തെ സിനിമകൾ ഒരുപാട് ഒരുത്തിമാരുടെ ചെയ്യാൻ ആൾക്ക് ഒരു പക്ഷെ ഒരു ശേഷം ഒരു നമ്മൾ ഒരുപാട് കണ്ട് ശീലിച്ച് വല്ലാത്തൊരു എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്ന മാറ്റാണ്. ഇങ്ങനത്തെ നിരന്തരം നവ്യ ചേച്ചിയുടെ പടമാണ്, ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്. ഇപ്പോൾ ഈ കാലത്ത് കാണുമ്പോൾ വയ്യായിരുന്നു സ്ക്രീനിൽ. പിന്നെ ചേച്ചി എടുത്ത എഫേർട്ട്, ചേച്ചിയുടെ ഭാഷയുടെ കാര്യത്തിലൊക്കെ എടുത്ത എഫേർട്ട് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ചേച്ചി ഒരിക്കലും ഒരു കൊച്ചി ഭാഷയിൽ സംസാരിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. അത് വളരെ കൃത്യമായിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ ചേച്ചിയുടെ പ്രശ്നങ്ങൾ നമ്മുടെയും കൂടി പ്രശ്നങ്ങളായി മാറിയുള്ളൂ. പിടിക്കാമല്ലേ പിടിക്കാമല്ലേ ഇടിക്കാമല്ലേ എന്ന് പറയുന്ന സ്ഥിതിയിലായിട്ട് ഒരുപാട് സിനിമകൾ ചേച്ചിക്ക് വരട്ടെ. അതൊക്കെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാവും. താങ്ക് യു. നല്ല മൂവിയാണ്, നല്ല സുണ്ട്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷ ഉണ്ടായില്ല. അടിപൊളി ചേച്ചിയില്ല, കുറേ നല്ല ഷോട് അടിപൊളിയായിട്ടുണ്ട്. വളരെ സന്തോഷം. ചേച്ചിയുടെ അനിയനായിട്ടാണ് വിനീത് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇത്. സന്തോഷം. ബൈക്ക് ഓടിക്കാൻ അറിയില്ല, ഒരു വേണ്ടി പഠിച്ചൊന്നൊക്കെ. ഒരു തീരെ പാകം കഴിഞ്ഞ് ഭയങ്കര സന്തോഷമുണ്ട്. സെക്കൻഡ് ഹാഫ് അവർ കൂടുതൽ ഇഷ്ടമായത് തിയേറ്ററിൽ പോയി കാണണം. ഇപ്പം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണ ഓറിയൻറ്റഡ് ആണെങ്കിൽ തന്നെയും കുഴപ്പമില്ല. കണ്ണുകൊണ്ട് കണ്ണുകൊണ്ടേക്ക്, അതായത് നമുക്ക് ചില ഫീൽ ഒരു ത്രില്ല് ഒരു ഒരു മൂവി കാണാം. അപ്പോൾ ഫാമിലി പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഒരു ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽ. മൊത്തത്തിൽ വിനായകന് കുറച്ച് നാളിന് ശേഷം വന്നതുകൊണ്ട് പുള്ളിയുടെ നല്ലൊരു പെർഫോമൻസ് അതിനകത്ത് കാണാൻ പറ്റി. വിനായകൻ്റെ പെർഫോമൻസ് ഈസ് ഗുഡ്. ആൻഡ് ഓൾസോ നവ്യ ഓൾസോ ആ ഒരു ഗ്യാപ്പിൽ വന്നതുകൊണ്ട് പുള്ളിക്കാരത്തിൻ്റെ ആ ഒരു സ്നേഹ മൊത്തം എന്റെ ഭഗവാനെ ടെൻഷൻ ആകല്ലേ. ഇല്ല അങ്ങനെയല്ല, ഇറ്റ് ഈസ് എ റിയലിസ്റ്റിക് സിനിമ. പിന്നെ നമ്മുടെ തിരിച്ചു വരവ്, പിന്നെ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ടച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഒരു കൺവെൻഷണൽ സ്റ്റൈൽ അല്ലാതെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ക്യാരക്ടറിനെ ഫോളോ ചെയ്ത് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇഫ് പീപ്പിൾ ലൈക്സ് ഇറ്റ് ആൻഡ് ഇഫ് ലോട്ട് ഓഫ് പീപ്പിൾ കംസ് ടു, അതായത് നമ്മൾ എപ്പോഴും പറയും സ്ത്രീകൾക്ക് സിനിമ ഉണ്ടാവണമെന്നാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്, അത് സ്ത്രീകളെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ സ്ത്രീകളും ഈ പടം കാണട്ടെ, കൂടെ പുരുഷന്മാരും. അല്ല അത് ഭയങ്കര എനിക്ക് അത് കുറേ സിനിമകൾക്ക് അത് ഞാൻ ട്രിവാൻഡ്രം ലോഡ്ജ്, ബ്യൂട്ടിഫുൾ, അങ്ങനെ കുറേ പടങ്ങൾ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പടം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്, വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ശരി ശരി ശരി.